ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്യുക്കിൾ ആൻഡ് റഫി. ഇന്ന് ഞാനൊരു മംഗ്ലീഷ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. മംഗ്ലീഷിൽ വാകൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ സ്പെല്ലിംഗ് പഠിക്കാം. സാധാരണ ചാറ്റിയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതിനുവേണ്ടി നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയേണ്ടത് നിർബന്ധമാണ്. നമ്മൾ ഈ ചാനലിലൂടെ മംഗ്ലീഷിലും ഇംഗ്ലീഷിനും പ്രത്യേകം പ്രത്യേകം ക്ലാസ്സായിട്ട് ചെയ്തു വരുന്നുണ്ട്. ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും കാണുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും പഠിക്കാൻ സാധിക്കും. ഇനിയുള്ള ക്ലാസ്സുകളും മിസ്സാവാതെ കാണണം. അതിനായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കണിലുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. വാ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ പഠിക്കാം. ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് സ്വയം സ്പെല്ലിംഗ് കണ്ടെത്തുന്നതിനായിട്ട് കുറച്ച് എക്സസൈസ് കൂടി തരുന്നുണ്ട്. ആൻസേഴ്സും ഉണ്ട്, ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോകാം. വരുമോ, വി എ ആർ യു എം ഒ, വി എ ആർ യു എം ഒ. ഊ ശബ്ദത്തിന് നമ്മൾ യു ഇടുന്നു, അതായത് ആറിനോടൊപ്പം യൂട്ടിപ്പോൾ അതിന് രു ശബ്ദമായി. ഓ ശബ്ദത്തിന് നോക്കൂ, എമ്മിനോടൊപ്പം ഓ ഇട്ടപ്പം മോ ശബ്ദമായി. വരുമോ, വരില്ലേ, വി എ ആർ ഐ എൽ എൽ ഇ, വി എ ആർ ഐ എൽ എൽ ഇ. ഇവിടെ നോക്കൂ, ഐ ഇടുമ്പോൾ അതിന് ഡി സൗണ്ട് ആവുന്നു. ഈ സൗണ്ടിന് വേണ്ടിയിട്ടാണ് ഐ ഇടുന്നത്. പിന്നെ ഈ സൗണ്ടിന് വേണ്ടി ലാസ്റ്റ് നോക്കൂ, എൽ എൽ ഇ, ഈ ലേ എന്നാക്കാനായിട്ട് ഈ ഇട്ടിരിക്കുന്നു. വരണം, വി എ ആർ എ എൻ എ എം, വി എ ആർ എ എൻ എ എം. ഈ വാക്ക് വളരെ ഈസിയാണ്. എല്ലാത്തിലും ആ ശബ്ദമായതുകൊണ്ട് എല്ലാത്തിലും എ ഇട്ട് കൊടുത്തിരിക്കുന്നു. വരാം, വി എ ആർ എ എം, വി എ ആർ എ എം. വരും, വി എ ആർ യു എം, വി എ ആർ യു എം. ഈ കുനിപ്പിടുന്നവിടെയൊക്കെ, അതായത് ഊന്നാക്കാനായിട്ട്, ഇപ്പോൾ രാന് രൂന്നാക്കാനായിട്ട് നമ്മൾ കുനിപ്പിടില്ലേ, അതിന് ഇംഗ്ലീഷിൽ യു ആണ് ഇടേണ്ടത്. വേദന, വി ഇ ഡി എച്ച് എ എൻ എ, വി ഇ ഡി എച്ച് എ എൻ എ. ദ സൗണ്ടിന് ഡിയും എച്ചും ഒരുമിച്ചിടണം. വേണ്ട, വി ഇ എൻ ഡി എ, വി ഇ എൻ ഡി എ. നോക്കൂ, ഈ ഡ സൗണ്ടിന്, അതായത് ചെണ്ടയിലെ ഡ സൗണ്ടിന് എന്നും ഡിയും ഇടണം. വീട്ടിലാണ്, വി ഇ ഇ ടി ടി ഐ എൽ എ എൻ യു, വി ഇ ഇ ടി ടി ഐ എൽ എ എൻ യു. നോക്കൂ, വി അതായത് നീട്ടുന്ന ഇക്ക് വേണ്ടി ഡബിൾ ഇ ഇടണം. പിന്നെ ഇരട്ട ശബ്ദത്തിന്, അതായത് ഇവിടെ ടി എന്നാക്കാനായിട്ട് രണ്ട് ടി ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ മലയാളത്തിലെ ഇരട്ട അക്ഷരത്തിന് ഇംഗ്ലീഷിലെ ലെറ്റർ രണ്ട് വട്ടം ഇട്ടാൽ മതിയാവും. ലാസ്റ്റ് നോക്കൂ, ന എൻ യു ആണ് ഇട്ടിരിക്കുന്നത്. അതായത് ചന്ദ്രകല ഇടുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ യു ഇടണം. വഴക്ക്, വി എ സെഡ് എച്ച് എ കെ കെ യു, വി എ സെഡ് എച്ച് എ കെ കെ യു. നോക്കൂ, ഴ സൗണ്ടിന് സെഡും എച്ചും ഇടണം. വലുത്, വി എ എൽ യു ടി എച്ച് യു, വി എ എൽ യു ടി എച്ച് യു. ത സൗണ്ടിന് ടിയും എച്ചും ഇടണം. അതിനെ തീന്നാക്കാനായിട്ട് യു ഇട്ടിരിക്കുന്നു. വട്ടായോ, വി എ ടി ടി എ
Y-O. V-A-T-T-A-Y-O. Vilikku. V-I-L-I-K-K-U. V-I-L-I-K-K-U. Vilicho. V-I-L-I-C-H-O. V-I-L-I-C-H-O. നോക്കു, ച സൗണ്ടിന് സിയും എച്ചും ഇടണം. വ്യായാമം. V-Y-A-M-A-M. V-Y-A-M-A-M. നോക്കു, വ്യാ സൗണ്ടിന് വിയും വൈയും വരണം. വേണം. V-E-N-A-M. V-E-N-A-M. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് മലയാളം വാക്കുകൾ തരാം. വീഡിയോ പോസ് ചെയ്തിട്ട് അവയുടെ മംഗ്ലീഷ് സ്പെല്ലിംഗ് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഈ വീഡിയോൻ്റെ അവസാനം ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. ഓരോ അക്ഷരത്തിൻ്റെയും ചെറിയ ചെറിയ ക്ലാസ്സായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു വരുന്നത്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും സാധിക്കും. അതുകൊണ്ട് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, വാക്കുകൾ നോക്കാം. വേറെ, വച്ചു, വേല, വീണു, വില. ഓക്കെ, നമുക്ക് സ്പെല്ലിംഗ് നോക്കാം. വേറെ, വി ഇ ആർ ഇ. ഇവിടെ എയും എയും സൗണ്ടാണ് വരുന്നത്, രണ്ടിനും ഈ തന്നെയാണ് ഇടേണ്ടത്. വച്ചു, വി എ സി എച്ച് യു. വി എ സി എച്ച് യു. ച സൗണ്ടിന് സിയും എച്ചും ഇടണം. വേല, വി ഇ എൽ എ. വി ഇ എൽ എ. വീണു, വി ഇ ഇ എൻ യു. വി ഇ ഇ എൻ യു. വില, വി ഐ എൽ എ. വി ഐ എൽ എ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകരിച്ചു എന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കൺ ഓണെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, വേറൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.